ിൽ നിന്നും പിണറായി സർക്കാർ തിരിച്ചെടുക്കുന്ന ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഏക്കർ ഭൂമി ആർക്കാണ് വിതരണം ചെയ്യാൻ പോകുന്നത് കേരളം കാത്തിരിക്കുന്ന ഈ ചോദ്യത്തിന് ഏതാനും ദിവസങ്ങൾക്കകം മറുപടി അറിയാം കേരളം അന്തം വിട്ടു നിൽക്കുന്ന അഴിമതിക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഇരുന്നൂറ്റിനാൽപ്പത്തിയാറ് ഏക്കറും നൂറോളം ഐ ടി കമ്പനികളും മാത്രമാണ് ഉള്ളത് അതിന് ഡി കോമിനെ ഒഴിവാക്കണം അതിനാണ് അവർക്ക് പാരിതോഷികം നൽകി പറഞ്ഞയക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വെറുതെയല്ല എന്ന് ചുരുക്കം ഒടുവിൽ സ്മാർട്ട് സിറ്റി കേസിലും പിണറായി വിജയൻ സർക്കാർ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അപമാനിച്ചു കോടികളുടെ കോഴപ്പണം ലഭിക്കുന്ന വിധത്തിൽ ഇല്ലാത്ത പണം നൽകി ഡി കോമിനെ സന്തോഷിപ്പിക്കുവാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന വി എസിനെ അനാദരിക്കുന്നതിന് തുല്യമാണ് സർക്കാരിന്റെ കൈവശമുള്ള കണ്ണായ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതാനുള്ള ശ്രമമാണ് നടക്കുന്നത് സർക്കാർ തലത്തിൽ നടക്കാൻ പോകുന്ന മറ്റൊരു കൊള്ളയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുന്നു ഡി വിവാദം ചില ഐ എസുകാരുടെ നേതൃത്വത്തിലാണ് പുതിയ അഴിമതിക്ക് അരങ്ങ് ഒരുങ്ങുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഡി കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധമെന്ന വാർത്ത പുറത്തു സർക്കാർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിലെ സ്മാർട്ട് സിറ്റി കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ ഡി സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം വഴിവിട്ടു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖയാണ് പുറത്തുവന്നത് ഡി കോമിന് സർക്കാർ ഒരു നഷ്ടപരിഹാരവും നൽകേണ്ടതില്ല എന്ന കരാർ ഒപ്പിട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ഐടി ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യു പ്രതികരിച്ചു ഡി കോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നും ഡി കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയാറ് ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് നൽകാനുള്ള നീക്കമാണ് ഇതിന് പിന്നി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഡി കോമിന് നഷ്ടപരിഹാരം നൽകുവാനുള്ള നീക്കം അഴിമതിയാണ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ഡി കോമാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഡി കോം വാഗ്ദാന ലംഘനം നടത്തിയ കമ്പനിയാണ് ഡി കോം എം ഡി ബാബു ജോർജിനെയും നഷ്ടപരിഹാരം നൽകാനുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഏറ്റെടുക്കുന്ന ഏക്കർ ഭൂമി ആർക്ക് കൈമാറുമെന്നത് അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആഗോള ഐ ടി കമ്പനികളും നിക്ഷേപവും നേരിട്ട് എത്താത്തതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരിച്ചടിയായത് പദ്ധതിക്കായി പന്ത്രണ്ട് ശതമാനം ഭൂമി സൗജന്യമായി നൽകണമെന്ന ആവശ്യത്തിൽ നടപടികൾ വൈകിയതോടുകൂടി ടീം കോമിന്റെ താൽപര്യവും കുറഞ്ഞു ദുബായുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കരുതലെടുത്ത് നീങ്ങിയ സംസ്ഥാന സർക്കാർ കാലതാമസത്തിൽ ഒരു ഘട്ടത്തിലും ഇടപെടൽ നടത്താത്തതും തിരിച്ചടിയായി അതേസമയം സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങില്ല എന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പദ്ധതിപ്രദേശം പൂർണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കും നൂറ് കമ്പനികൾ ഭൂമിക്കായി കാത്തുനിൽക്കുകയാണ് ഡി കോമിനുള്ള നഷ്ടപരിഹാരം കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനിക്കണമെന്നും നിക്ഷേപകർ ആശങ്ക വേണ്ടെന്നും മന്ത്രി മുംബൈയിൽ പറയുന്നു പത്ത് വർഷക്കാലം നാട്ടിലെ ചെറുപ്പക്കാരെ വ്യഞ്ജിച്ച ഡി കോമിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർക്ക് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ദുബായിലെ ഡി കോം ഇൻവെസ്റ്റ്മെന്റ്സിനെ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പദ്ധതിക്ക് പാട്ടത്തിന് നൽകിയ ഏക്കർ തിരിച്ചുപിടിക്കുകയും ഇതുവരെയുള്ള നിക്ഷേപം കണക്കാക്കി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കമ്പനിക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ാണ് നടപടിയെന്ന് സർക്കാർ വൃദ്ധങ്ങൾ തന്നെ പറയുന്നു പത്ത് വർഷം കൊണ്ട് എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി സ്ഥല സൗകര്യം ഉണ്ടാക്കുക അതിൽ എഴുപത് ശതമാനവും ഐടിക്കും അതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കുമായി നീക്കിവെക്കുക തൊണ്ണൂറായിരം തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങിയ നിബന്ധനകളുള്ള കരാറാണ് ഡി കോമുമായി ഉണ്ടാക്കിയത് പ്രതിവർഷം എത്ര തൊഴിൽ എന്നതിന് വരെ വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഒരു വർഷം പോലും അവരത് പാലിച്ചില്ല കരാറ് പ്രകാരം വേണ്ടതിന്റെ പത്തിലൊന്നോ ഇരുപതിലൊന്നോ കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചിട്ടില്ല വീഴ്ച വരുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അവരെ പറഞ്ഞു വിടുകയാണ് വേണ്ടത് വസ്തുവിന് അവർ തന്നെ പാട്ടത്തുകയായ നൂറ്റി അഞ്ചു കോടിയാണ് അവർ കെട്ടിയ ചില കെട്ടിടങ്ങളുമുണ്ട് അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു അതിനു പകരം അങ്ങോട്ട് നഷ്ടപരിഹാര തുക കൊടുക്കുമെന്ന് പറയുന്നത് അഴിമതിയാണ് അത് ഈ വസ്തു വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ കൊടുക്കാനുള്ള ഗൂഢ താല്പര്യത്തിന്റെ പുറത്തു കാണിക്കുന്ന വികൃത മാത്രമാണ് എന്ന് പറയേണ്ടി വരും കരാർ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ ഒന്നും ഒപ്പിട്ടിരുന്നില്ല ഈ കരാറിൽ അവർ നിശ്ചിത ശതമാനം ഭൂമിയിൽ സ്വതന്ത്രാവകാശം എന്ന ആവശ്യത്തിൽ പണി തുടങ്ങാതെ തർക്കം ഉന്നയിച്ചപ്പോൾ ഇട്ടിട്ട് പോകാനാണ് വി എസ് നോക്കിയത് നോട്ടീസ് കൊടുത്തു ഇടതു സർക്കാർ മാറിയ ശേഷം വീണ്ടും യുഡിഎഫ് വരുമ്പോൾ കച്ചവടം നടത്താൻ നിൽക്കുകയാണ് ആ കമ്പനി എന്ന് തോന്നി അതിനാൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം വി എസ് സ്ഥാനമൊഴിയും മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന കരുതി ജനുവരിയിൽ ഡി കോമിന് കത്തുകൊടുത്തു അപ്പോൾ ഫ്രീ ഹോൾഡ് സംബന്ധിച്ച് അവർ ഉന്നയിച്ച ആവശ്യം പിൻവലിക്കുകയായിരുന്നു ഈ കരാറിന്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒൻപത് ജില്ലകളിൽ ഐ ടി വികസനത്തിലുള്ള എക്സിക്യൂട്ടീവ് അവകാശത്തോടുകൂടി അവർക്ക് നൂറ് ഏക്കർ സ്ഥലം സൗജന്യമായി നൽകാനുള്ള കരാറുണ്ടാക്കാൻ അന്ന് ശ്രമിച്ചു അത് വി എസ് സമ്മതിച്ചില്ല പൊളിച്ചെഴുതി ഒൻപത് ജില്ലകളിലെ ഐ ടി വികസനത്തിനുള്ള എക്സിക്യൂട്ടീവ് അവകാശം ഇവർക്ക് മാത്രം കൊടുത്തിരുന്നില്ല എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കണം ടെക്നോ പാർക്കിൽ ജീവനക്കാരനായിരുന്ന സമയത്ത് ജോസഫ് സി മാത്യു ഉമ്മൻചാണ്ടിക്ക് ഒരു കത്തയച്ചു നോട്ട് ഇൻ അവർ നെയ്മ് എന്നാണ് ആ കത്തിലുണ്ടായിരുന്നത് ഞങ്ങളുടെ പേരിൽ ഈ കച്ചവടം നടത്തരുത് എന്ന് അത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു ആ കത്ത് വ്യാപകമായി ഇമെയിൽ മുഖാന്തരം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു മറുപടി കിട്ടിയെങ്കിലും സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഐ ടി മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് കത്ത് കാരണമായി പിന്നീട് അതേ വാദമുഖങ്ങളാണ് വി എസ് അച്യുതാനന്ദനും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചത് സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡി കോം കരാറ് പിൻവലിക്കാൻ നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നതായും മന്ത്രി അറിയിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് തീരുമാനിക്കും കൊച്ചിയിൽ ഭൂമിയുടെ ആവശ്യകതയുണ്ട് നൂറ് കമ്പനികൾ ഭൂമിക്കായി കാത്തുനിൽക്കുകയാണ് അവർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് പിന്മാറിയത് ഡി കോം യു എക്ക് പുറത്ത് കാര്യമായ പദ്ധതികളൊന്നും ഒന്നും തന്നെ നടത്തുന്നില്ല പദ്ധതിയിൽ കാര്യമായി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടുമില്ല രണ്ട് കൂട്ടരുടെയും താൽപര്യ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ വിഷയത്തിൽ പൊതുതാൽപര്യ റിപ്പീറ്റ് പൊതുധാരണയാണ് ഉണ്ടായിരുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യക്ഷമത കുറവെന്നും ഉണ്ടായിട്ടില്ല പദ്ധതി അവസാനിപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ മന്ത്രി നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാവേണ്ടതില്ല എന്നും ഇത് പുതിയ സാധ്യതയാണ് എന്നും അറിയിച്ചു അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പുതിയ പങ്കാളിയെ തേടുന്നതായി സർക്കാർ ഡി കോം ഒഴിവായ ശേഷം പദ്ധതിക്കായി സർക്കാർ പുതിയ നിക്ഷേപക പങ്കാളിയെ തേടും താൽപര്യമുള്ളവർ എത്തി എന്നാൽ പുതിയ വ്യവസ്ഥകളോട് പദ്ധതി തുടരും അതിന് സാധ്യമാണെങ്കിൽ മാത്രം ഭൂമി ഇൻഫോ പാർക്കിന് കൈമാറും സ്മാർട്ട് സിറ്റി പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം ആവുകയാണ്